യു ഡി എഫ് ഘടക കക്ഷി എന്നുള്ള നിലയിൽ അവരുടെ പ്രസക്തി ഇല്ലാതാകും എന്നുള്ളതാണ് അതാ ഒരു ആശങ്കയാണ് അവരിതിൽ പറയുന്നത് അതിൽ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞങ്ങളിത് നോക്കിക്കാണുന്നത് അങ്ങനെയല്ല ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാലും കോൺഗ്രസ്കാർക്കും ഇതിൽ വരാം അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കാത്തത് കൊണ്ടാണ് അല്ലാതെ കോൺഗ്രസ് കോൺഗ്രസിനെയും കൂടി കൊണ്ടുള്ള ഒരു നയമാണല്ലോ ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് വരുന്നില്ല കോൺഗ്രസിനെ മാറ്റി നിർത്തി ലീഗിനെ മാത്രം ക്ഷണിച്ചതിൽ ആണ് അതൊരു കാരണമായി പറഞ്ഞാൽ ഇപ്പോൾ വരുന്നില്ല എന്ന് ലീഗ് നേതൃയോഗം തീരുമാനിച്ചിരിക്കുന്നു അല്ല അതിലിപ്പോ നമുക്കിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവര് കോൺഗ്രസ് അവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഘടക കക്ഷി എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ സെമിനാറിൽ പോയാൽ ആ ഒരു ഘടക കക്ഷിയുടെ ഇനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അതാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം അതവരുടെ ഒരു പൊളിറ്റിക്കലായിട്ട് അവര് തീരുമാനം എടുക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല ലീഗിനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രബല ജനാധിപത്യ സംഘടന എന്നുള്ള നിലയിലാണ് അത് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ പാർട്ടി എടുത്ത ഒരു തീരുമാനത്തിന്റെ കൂടി ഭാഗമാണ് ഈ തീരുമാനത്തിനു കോൺഗ്രസിന്റെ സമ്മർദ്ദം അല്ല കോൺഗ്രസ് പറഞ്ഞല്ലോ അതിൽ പങ്കെടുക്കാൻ പാടില്ല അത് പിന്നെ സമ്മർദ്ദം ഉണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ പക്ഷെ ആ സമ്മർദ്ദത്തിന്റെ കൂടെ അധികം ലീഗിന് പോകാൻ കഴിയില്ല ലീഗ് പോയി കഴിഞ്ഞാലും ലീഗ് അണികൾ ഉണ്ടാകില്ല അതാദ്യം മനസ്സിലാക്കണം ലീഗ് അണികൾ ഉണ്ടാകില്ല എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ നാപ്പത്തിമൂന്ന് ശതമാനം വോട്ട് കിട്ടിയത് അതാണ് അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇതുപോലുള്ള തീരുമാനം വരുമ്പോ ലീഗിന് അത് പ്രത്യാഘാതമുണ്ടാകും അത് അത് ലീഗ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ലീഗ് മനസ്സിലാക്കുന്നത് നല്ലതാണ് കോൺഗ്രസിന്റെ താളത്തിനൊത്ത് തുള്ളി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം ീഗ് മനസ്സിലാക്കുന്നത് നല്ലതാണ് തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ച് സദാ പറഞ്ഞത് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗം മതന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നുള്ളത് നമ്മുടെ കേരളം കണ്ടതാണല്ലോ അല്ലാതെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് മാത്രവും ഇടതുപക്ഷ ഘടക കക്ഷികൾക്ക് കക്ഷികളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രല്ലോ ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് അതാണല്ലോ ഞാൻ ഈ മലപ്പുറത്തെ കഥ പറഞ്ഞത് നാൽപ്പത്തി ഏഴാണ് യു ഡി എഫിന് നാൽപ്പത്തി മൂന്നാണ് എൽ ഡി എഫിന് അമ്പത് ശതമാനത്തിൽ അപ്പുറം ഏത് കാലഘട്ടത്തിലും യു ഡി എഫിന് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാലും അണികൾ എങ്ങനെ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ അണികൾ എൽ ഡി എഫിന് അനുകൂലമായ നിലപാടെ ഇക്കാര്യത്തിൽ എടുക്കൂ അക്കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല അത് സിറ്റിസൺ അമൻമെന്റ് ആക്ടിന്റെ അത് ഞങ്ങൾ കണ്ടതല്ലേ അങ്ങനെയാ അവർക്ക് എടുക്കാൻ പറ്റുമത് എന്നാൽ രാഷ്ട്രീയമായ ഒരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഘടക കക്ഷി എന്നുള്ള നിലയിൽ വളരെ വ്യക്തമാണ് ബാലൻ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ രണ്ടെണ്ണം ഒന്ന് കോൺഗ്രസിന്റെ താളത്തിനൊട്ട് ലീഗ് ഉള്ളത് അത് പ്രത്യാഘാതം ഉണ്ടാക്കും രണ്ട് ലീഗിന്റെ അണികൾക്ക് ഈ വിഷയത്തിൽ ലീഗിന്റെ നേതൃത്വത്തോടായിരിക്കില്ല താല്പര്യം പ്രത്യേകിച്ച് സി പി എടുക്കുന്ന നിലപാടിനൊപ്പമായിരിക്കും അവരുടെ താല്പര്യങ്ങൾ എന്നുകൂടി എ കെ ബാലൻ പറഞ്ഞു വയ്ക്കുന്നു യെസ് അതും ട്വൻറി ഫോർ ആണ് എ കെ ബാല പ്രതികരണം സി പി എമ്മിന്റെ ആദ്യ പ്രതികരണം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് സി പി എമ്മിന്റെ ആദ്യ പ്രതികരണം തന്നെയാണ് അത് കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ലീഗിന് അത്തരത്തിലൊരു തീരുമാനമെടുക്കേണ്ടി വരുന്നത് അത് കുറ്റം പറയാനില്ല പക്ഷേ ലീഗ് നേതൃത്വത്തിൻ്റെ തീരുമാനത്തോട് ലീഗ് അണികൾ നിലനിൽക്കില്ല എന്നുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതികരണം കൂടി എ കെ ബാലൻ നടത്തുകയാണ്